തുർക്കിയിലും സിറിയയിലും വ്യാപക നാശം വരുത്തിയ ഭൂകമ്പത്തിൽ മരണം ഇതുവരെ തുർക്കിയിൽ പതിനേഴായിരത്തി അറുനൂറ്റി സിറിയയിൽ പേരും മരിച്ചു തകർന്നു വീണ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ നാലാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുന്നു മഞ്ഞും മഴയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപം കഹ്റാമൻ മാരസിനും ഗസിയാൻ ടെപ്പിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നഗരം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ഏഴ് നഗരങ്ങളിലായി ആശുപത്രികൾ ഉൾപ്പെടെ മൂവായിരത്തോളം കെട്ടിടങ്ങൾ തകർന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി ഹദായി തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ രണ്ടു വയസ്സുള്ള ആൺകുട്ടിയെ എഴുപത്തിയൊൻപത് മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്തി ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയെയും സിറിയയും സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ദോസ്തിന് കീഴിൽ രണ്ട് രാജ്യങ്ങളിലേക്കും രക്ഷാപ്രവർത്തന സംഘങ്ങളെയും മെഡിക്കൽ ടീമുകളെയും അയച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം ഹദായിയിൽ താൽക്കാലിക ആശുപത്രി സ്ഥാപിച്ചു തുർക്കിക്കും സിറിയയ്ക്കും അടിയന്തര സഹായമായി അമേരിക്ക എൺപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചു ഭൂകമ്പം നടന്ന് നാല് ദിവസം കഴിഞ്ഞതോടെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനോടെ ആരെങ്കിലും രക്ഷപ്പെടുത്താമെന്ന പ്രതീക്ഷ രക്ഷാപ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ് ഭൂകമ്പം കടുത്ത നാശം വിതച്ച തുർക്കിയിലെ കഹ്റമൻ മഹാസ് ഗസിയാൻ ടെബ് വടക്കൻ സിറിയയിൽ വിമതരുടെ നിയന്ത്രണത്തിലുള്ള അലെപ്പോ ഇത് രീബ് എന്നിവിടങ്ങളിലെല്ലാം മരണത്തിന്റെ മണമാണ് ഇവിടെ വീണ കെട്ടിടങ്ങളിൽ നിന്ന് വ്യാഴാഴ്ചയും നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇന്ത്യയും അമേരിക്കയും യൂറോപ്പും റഷ്യയുമടക്കം വിവിധ രാജ്യങ്ങളിലെ രക്ഷാപ്രവർത്തകർ തുർക്കിയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അത്യാധുനിക ഉപകരണങ്ങളും പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കളെയും ഉപയോഗിച്ചാണ് കെട്ടിട അവശിഷ്ടങ്ങളിൽ ജീവനോടെ എന്ന് പരിശോധിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഭൂകമ്പത്തിനു ശേഷമുള്ള തുടർച്ചലനങ്ങൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് നാല് ദിവസത്തിനിടെ നൂറിലധികം തുടർചലനങ്ങൾ ഉണ്ടായതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത് കുടും ശൈത്യവും ഭക്ഷണവും വെള്ളവും മരുന്നും ലഭ്യമാക്കാത്തതും അതിജീവിച്ചവരുടെ ജീവിതം ദുരിതമയമാക്കുന്നുണ്ട് പലയിടത്തും ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണ പൊതുകൾക്കായി മണിക്കൂറുകൾ കാത്തിരിക്കുന്നവരെ കാണാം കുടും ശൈത്യത്തെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളില്ലാതെ കുട്ടികളും പ്രായമായവരും സ്ത്രീകളുമടക്കം പ്രയാസപ്പെടുന്നു തകർന്ന കെട്ടിടങ്ങൾക്ക് സമീപത്തെ തീ കത്തിച്ചാണ് ശൈത്യത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് യുദ്ധം തകർത്ത സിറിയയിലെ അവസ്ഥ ദയനീയമാണ് ഇദ്രീപിലും അലെപ്പോയിലും പരിക്കേറ്റവർക്ക് ചികിത്സ പോലും ലഭ്യമാക്കുന്നില്ല ടെന്റുകൾ പോലും തകർന്നതോടെ കൊടും ശൈത്യത്തിൽ തുറന്ന പ്രദേശത്താണ് കഴിയുന്നത് വ്യാഴാഴ്ചയാണ് ആദ്യമായി വസ്തുക്കൾ തുർക്കി അതിർത്തി കടന്ന് വടക്കൻ സിറയിലെത്തിയത് ആറ് ലോറിയിലായാണ് സാധനങ്ങൾ എത്തിച്ചത് ഭൂകമ്പത്തേക്കാൾ വലിയ ദുരന്തമാണ് അതിജീവിച്ചവരെ കാത്തിരിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു ഭക്ഷണവും പാർപ്പിടവും വൈദ്യുതിയും ഒന്നും ലഭ്യമല്ലാതെ അധിക ദിവസം ദുരന്തബാധിതർക്ക് ബാധിതർക്ക് അതിജീവിക്കാനാവില്ലെന്നും സഹായം എത്രയും വേഗം എത്തിക്കണമെന്നുമാണ് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത്